യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എന്റെ വാത്സല്യ സുഹൃത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇങ്ങനെ എന്റെ വ്യക്തിപരമായ സാക്ഷ്യം റെക്കോർഡ് ചെയ്യുന്നതിനും വേണ്ടി ഈ ഒരവസരം ഒരുക്കിയത്. പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെ അറിഞ്ഞോ അറിയാതെയോ മറന്നുപോകുന്നവരാണ് നാം എല്ലാവരും. ഒരു പഴയ നന്മ പുതിയതൊന്നിനു വേണ്ടി വഴിമാറി കൊടുക്കുന്ന അനുഭവം. ഒരു കാലത്ത് ആഹാരത്തിന് വേണ്ടി ആഹാരമില്ലാതെ ബുദ്ധിമുട്ടി വലഞ്ഞു വിശന്ന ഒരു മനുഷ്യന് പിന്നീട് സമൃദ്ധിയായ ആഹാരം ലഭിക്കുമ്പോൾ പലപ്പോഴും തന്റെ പട്ടിണിയുടെ കാലഘട്ടം അവൻ മറന്നുപോകും. മറവി മനുഷ്യന് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ്. എന്നാൽ ദൈവിക വിഷയങ്ങളുടെ ബന്ധത്തിൽ ദൈവപ്രവൃത്തിയെ മറന്നുപോകുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ക്ഷീണത്തിന് കാരണമായി തീരും. 103 സങ്കീർത്തനത്തിന്റെ ആരംഭ ഭാഗങ്ങൾ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. എന്തെല്ലാം മറന്നുപോയാലും ദൈവം നമുക്ക് ചെയ്തതൊന്നും നാം മറക്കരുത്. ദൈവത്തെ ഓർക്കുവാനും അവനെ സ്തുതിക്കുവാനും വേണ്ടി ഒട്ടനവധി നന്മകൾ കർത്താവ് നമുക്ക് ചെയ്തിട്ടുണ്ട്. 116 സങ്കീർത്തനം, അതിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും പകരമായി ഞാൻ അവന് എന്ത് പകരം കൊടുക്കും. നമ്മിൽ നിന്ന് ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ നമുക്ക് വേണ്ടി ദൈവം മുടക്കിയ മുടക്കു മുതലിന്റെ ഒരംശം പോലും കൊടുത്തു തീർക്കുവാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ള വ്യക്തമായ ഉറപ്പുള്ള ദൈവം തന്റെ ഓമനകുമാരന്റെ രക്തം തന്നാണ് നമ്മെ വീണ്ടെടുത്തത്. ഇന്ന് പകൽക്കാലം ഈ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് എനിക്ക് ചെയ്ത വലിയ ഉപകാരത്തെ ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 40 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആഴമേറിയ കുഴിയിലും കുഴഞ്ഞ ചേക്കിലുമായിരുന്ന മനുഷ്യൻ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ അവൻ കാത്തുകാത്തിരുന്നു. ആ ദൈവം അവങ്കലേക്ക് ചാഞ്ഞ് അവന്റെ നിലവിളി കേട്ടു. സമാനമായ അവസ്ഥകളായിരുന്നു നമ്മിൽ പലർക്കും. വ്യഥയുടെയും വേദനയുടെയും രോഗത്തിന്റെയും കയ്പിന്റെയും കരാളകസ്തങ്ങൾ നമ്മെ വീർപ്പുമുട്ടിച്ചു കൊണ്ടിരുന്ന വേളയിൽ നമ്മുടെ നെടുവീർപ്പും രോധനങ്ങളും അതിന്റെ പൂർണതയിൽ ഉൾക്കൊണ്ട സ്വർഗം ഇറങ്ങി വന്ന് നമ്മെ വിടിവിച്ച സംഭവങ്ങളും. ഇന്ന് ഞാൻ വ്യക്തിപരമായി അനുഭവിക്കുന്ന ഈ ദൈവിക സമാധാനത്തെയും സന്തോഷത്തെയും ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. എന്താണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരം? നമുക്ക് വേണ്ടി യേശു ചെയ്ത ഉപകാരം, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു, നമുക്ക് വീണ്ടെടുപ്പ് ലഭിച്ചു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയാലും, കുറച്ചുകൂടെ സിമ്പിളായി ആ വാക്യം വിശകലനം ചെയ്താൽ, ഈ ലോകത്തിലെ സമ്പന്നന്മാരുടെ പട്ടികയിൽ 1 നിരയിൽ നിന്റെ പേര് വന്നാലും, വിലയേറിയ അനേക ഭൗതിക നന്മകളുടെ ഉടമയായി നീ തീർന്നാലും,
നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ നീ ഒരു രക്ഷിക്കപ്പെട്ടവനല്ല എങ്കിൽ നീ ഒരു വീണ്ടും ജനിച്ചവനല്ല എങ്കിൽ വിലമതിക്കാത്ത നിത്യതയിലെ സൗഭാഗ്യത്തിന് നിനക്കുടമയാകുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം എന്നെ ഈ സമയം ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ പിന്നീട് ഈ വീഡിയോ കാണുന്ന എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ നേട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ അറിയുക, അവനിൽ വിശ്വസിക്കുക, അവനിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഞാന് ഒരു ഓർത്തഡോക്സ് സഭാവിഭാഗത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. വാസ്തവമായും ദൈവം എന്തെന്നും ദൈവം ആരെന്നും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്നും മനസ്സിലാകാതെ അന്ധതയുടെ ആഴങ്ങളിൽ അന്ധകാരത്തിന്റെ നിറവിൽ ദൈവത്തെ അറിയാതെ പിന്തുടരുന്ന, എന്തിനെയൊക്കെയോ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു അംഗമായി, ആരാധന എന്തെന്നറിയാതെ ദൈവം ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാതെ മനുഷ്യന്റെ ബുദ്ധിയിൽ തോന്നിയതുപോലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന കാലത്ത് ലോകത്തിന്റെ മോഹം ഒരു വശത്ത്, മറുവശത്ത് ദൈവം എന്ന് പറയുന്ന ചില സത്യങ്ങളെ അന്ധമായി പിന്തുടരുന്ന അവസ്ഥ, അങ്ങനെ പോകുമ്പോൾ എന്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ സൗദി അറേബ്യയിൽ കുടുംബമായി ജോലി ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് 3 വർഷം ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പിന്നിട്ടിട്ടും ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാതിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൾ മദ്രാസിലുള്ള ബ്രദർ ദിനകരന്റെ പ്രയർ ടവറിലേക്ക് അവളുടെ വേദന ഒരു കത്ത് മുഖാന്തരം എഴുതി അറിയിച്ചു. അവിടെ നിന്ന് പെട്ടെന്ന് മറുപടി വന്നു. മറുപടി ഇതാണ്, നീ ഭാരപ്പെടേണ്ട, അടുത്ത വർഷം നിനക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരും. ആ കത്ത് കിട്ടി ചില 1-2 മാസങ്ങൾക്ക് ശേഷം എന്റെ ഭാര്യ ഗർഭിണിയായെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അതിനുശേഷം ഞാനും എന്റെ ഭാര്യയും ഇങ്ങനെ തീരുമാനമെടുത്തു. സമുദായങ്ങളിൽ ചൊല്ലുന്ന കൗമ ഒക്കെ ചൊല്ലി കുരിശു വരച്ച് കിടന്നുറങ്ങുന്ന ഒരു ആരാധന, ഒരു രീതി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നീട് തീരുമാനിച്ചു ഇനി അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ബ്രദർ ദിനകരനുള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കുവാൻ ചിലരുള്ളപ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്തിനെ എന്നുള്ള ചോദ്യം. അതിനെ തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ ആ ചടങ്ങുകൾ പോലും നിർത്തുവാനിടയായി. ഈ കുഞ്ഞ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ മറ്റൊരു നേർച്ച കൂടെ ഞങ്ങൾ നേർന്നു. ഈ കുഞ്ഞാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഈ കുഞ്ഞിന്റെ തലമുടി നീട്ടി വളർത്തി വേളാങ്കണ്ണിയിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിന്റെ തല മൂടനം ചെയ്യും. ഞങ്ങൾക്ക് ലീവ് ലഭിക്കാൻ താമസിച്ചു. കുഞ്ഞു ജനിച്ചപ്പോൾ ആൺകുട്ടിയായിരുന്നു, സുന്ദരനായിരുന്നു. അവന്റെ മുടി സാധാരണയിൽ കവിഞ്ഞ് വളരെ നീളത്തിൽ വളർന്നിരുന്നു. 1.25 വർഷം ഈ മുടി നീട്ടി വളർത്തി ഒരു പെൺകുട്ടിയെ പോലെ അത് കെട്ടിവെച്ച് ഞങ്ങൾ ലീവിന് നാട്ടിൽ ചെന്നപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പായി. അന്ന് വീട്ടുകാർ പറഞ്ഞു, അത് തമിഴ്നാട്ടിലുള്ള ഒരു സ്ഥലമാണ്, അവിടെ പോകുമ്പോൾ സൂക്ഷിക്കണം, ട്രെയിൻ യാത്രയിൽ കള്ളന്മാർ ഉപദ്രവിക്കാം, ആഭരണങ്ങളൊന്നും അടിഞ്ഞു പോകുന്നത് ഭംഗിയായിരിക്കില്ല. അങ്ങനെ ആഭരണങ്ങളൊക്കെ ഊരിവെച്ച് ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ കമ്പാർട്ട്മെന്റിൽ ഞങ്ങളുടെ സീറ്റിന് എതിർവശത്തായിട്ട് വളരെ യോഗ്യനായൊരു മനുഷ്യനിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുവാനുള്ള കാരണം, അദ്ദേഹത്തിന്റെ ഒരു കൈ ഷോൾഡറിൽ വെച്ച് മുറിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുറിച്ച് കളഞ്ഞ കൈയില്ലാത്തൊരു മനുഷ്യൻ.
എന്നാൽ വളരെ കുലീനതയുള്ള ഒരു വ്യക്തിത്വം. പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ പേര് മർക്കോസ്, ഞാൻ കോട്ടയം സെഷൻസ് ജഡ്ജിയാണ്. അതിനടുത്തായി വാറാളിരിക്കുന്നു അല്പം വലിയ മീശയൊക്കെയുള്ള അചാരബാഹുവായ മറ്റൊരു വ്യക്തി. അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പോലീസിന്റെ സർക്കിൾ ഇൻസ്പെക്ടർ കുര്യാക്കോസാണ്. ഞങ്ങൾ ചോദിച്ചു, എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ വേളാങ്കണ്ണിയിലേക്ക് പോവുകയാണ്. അവരും വേളാങ്കണ്ണിയിലെ അമ്മ ഭക്തന്മാരായിരുന്നു. ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഞാൻ എന്റെ ഭാര്യയോട് ചെവിയിൽ പറഞ്ഞു, നോക്കൂ, നമ്മുടെ ഭയം അമ്മ മാറ്റി. ഒരു വശത്ത് മജിസ്ട്രേറ്റ്, മറ്റൊരു വശത്ത് സർക്കിൾ ഇൻസ്പെക്ടർ. ആ യാത്ര വളരെ സുഖമായിരുന്നു. ആ രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെയും പേരിൽ ഞങ്ങൾക്ക് യാത്രയിൽ ഒത്തിരി ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയായി. അങ്ങനെ വേളാങ്കണ്ണിയിൽ ചെന്ന് ഒരു ബാർബറെ വിളിച്ച് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജിൽ വന്ന് കുഞ്ഞിന്റെ തല മൂടനം ചെയ്യുവാനിടയായി. ആ മുടി റിമൂവ് ചെയ്തപ്പോൾ ആ തമിഴ് ബാർബർ ഞങ്ങളോട് പറഞ്ഞു, ഈ മുടി നിങ്ങൾ കൊണ്ടുപോകരുത്, ഇത് പുറത്തു കളയരുത്. ഈ ന്യൂ ബോൺ കുഞ്ഞുങ്ങളുടെ മുടി മന്ത്രവാദത്തിന് ഉപയോഗിക്കുന്നവരുണ്ട്, അതുകൊണ്ട് ഇത് ക്ലോസറ്റിൽ ഇട്ട് നശിപ്പിക്കുവാനായിട്ട് പറയാനിടയിൽ. അപ്പോഴും അറിയാതൊരു ചിന്ത എന്റെ ഉള്ളിലേക്ക് വന്നു, വിശുദ്ധിക്കും ഏർപാടിനും ത്യാഗത്തിനും ഒക്കെ വേണ്ടി നീട്ടിയ മുടി ഇപ്പോൾ ചെന്ന് പതിച്ചത് അശുദ്ധിയുടെ ഉറവിടമായ ക്ലോസറ്റിലാണ്. ഇത് കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യ എന്നോട് വളരെ ബഹുമാനത്തോടുകൂടി ഒരു റിക്വസ്റ്റ് കൂടെ പറയുവാനിടയായി. കുഞ്ഞിന്റെ മുടി മുടനം ചെയ്തല്ലോ, ഞാൻ പറഞ്ഞു ചെയ്തു, ഇനി നിങ്ങളുടെ തല കൂടെ ഒന്ന് മുടനം ചെയ്യുമോ? ഞാൻ ചോദിച്ചത് എന്തിനാണ്? എന്തെങ്കിലും പാരമ്പര്യ ശാപങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടെ നീങ്ങിപ്പോകട്ടെ. ഞാൻ ഭാര്യയുടെ ആ സ്നേഹമുള്ള അഭ്യർത്ഥന മാനിച്ച് എന്റെ തലയും മുടനം ചെയ്തു. അങ്ങനെ തലകൾ മുടനം ചെയ്യപ്പെട്ടവരായി ഞങ്ങൾ ദേശത്തേക്ക് മടങ്ങി വന്നു. പഴയ ആരാധനാ രീതിയിൽ മുന്നേറി. ഞങ്ങളുടെ അന്നത്തെ ദൈവം പരുമല തിരുമേനിയായിരുന്നു. എന്റെ ഭാര്യയുടെ വീട് തിരുവല്ലായിലാണ്. അവിടെ അടുത്താണ് പരുമല തിരുമേനിയുടെ കബറിടം. എന്റെ പ്രിയ മദറിലോ, എന്റെ അമ്മ, തിരുവല്ലായിലുള്ള അമ്മ, അവര് വളരെ ഭക്തിയോടുകൂടെ ഒരു രണ്ടു കുപ്പി വെളിച്ചെണ്ണ ഞങ്ങളുടെ കയ്യിൽ തരും. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അത് കൊണ്ടുപോയി ആ പള്ളിയുടെ വിളക്കിൽ ഒഴിച്ച് തിരുമേനി കിടന്ന് മരിച്ചു എന്ന് പറയുന്ന കട്ടിലിന് ചുറ്റി സായൂജ്യമടഞ്ഞ് മടങ്ങും. ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ ദൈവം എന്ന് പറയുന്ന ഗീവർഗീസ് സഹദായാണ്. ഒരു പാമ്പിനെ എവിടെയോ ആരോ കൊന്നതിന്റെ പേരിൽ വിശുദ്ധനായ ദൈവമായി അവരോധിക്കപ്പെട്ട വ്യക്തിത്വം. നമുക്കറിയില്ല അദ്ദേഹം എവിടെ എപ്പോൾ ജനിച്ചു എന്തു ചെയ്തു എന്ന്. ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുമ്പോഴും ഒക്കെ മനസ്സിൽ പെട്ടെന്ന് ഉയരുന്നത് പത്തി വിടർത്തി നിൽക്കുന്ന ഒരു മൂർഖൻ പാമ്പിന്റെ ചിത്രമാണ്. അതുകൊണ്ട് ഭയത്തോടുകൂടിയായിരുന്നു അന്ന് ഞങ്ങൾ ഇടവക പള്ളിയുടെ മുമ്പിലൊക്കെ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ നിന്നിരുന്നത്. ഇന്ന് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പള്ളിയിൽ അന്ന് ഞങ്ങൾ പോയിരുന്ന ഞങ്ങളുടെ അരക്കുന്ന പള്ളിയിൽ ഒരു പുരോഗതി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബഹുമാന്യനാണ്, പാസ്റ്റർ കെ ടി സക്കറിയ. ഈ അവല് നേർച്ച എന്ന് പറഞ്ഞൊരു സംവിധാനം അന്ന് പള്ളിയിലുണ്ട്. കണ്ടത്തിലെ കൊയ്ത്തൊക്കെ കഴിയുമ്പോൾ അതിനോട് ചേർന്നുള്ള ചില ഒരു സണ്ടയിൽ നെല്ലുകൊണ്ട് അവലുണ്ടാക്കി ശർക്കരയും തേങ്ങയും വറുത്ത പയറും ഒക്കെ ഇട്ട് എല്ലാ വിശ്വാസികളും പള്ളിയിൽ കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് ഇത് വിളമ്പുമ്പോൾ ചില കുട്ടികൾ ഇത് ഇടയ്ക്ക് എടുത്ത് വായിലിടും. അതിനച്ഛൻ സ്റ്റേജിൽ കയറിയെന്ന് പറയും, പ്രാർത്ഥിക്കാതെ കഴിക്കുന്നവനെ ഇന്ന് പാമ്പ് കടിക്കും. അങ്ങനെ പാമ്പിനെ വിട്ട് കടിപ്പിക്കുന്ന, പാമ്പിനെ കണ്ട് പേടിക്കുമ്പോൾ പ്രാർത്ഥിക്കുവാൻ പറ്റിയ, കോഴി കുഞ്ഞുങ്ങളെ കാക്ക പിടിക്കാതെ സൂക്ഷിക്കുന്ന, എന്റെ അപ്പനും അമ്മയും ആവശ്യം വരുമ്പോൾ വിളിക്കുന്ന ഗീവർഗീസ് സഹദ എന്ന ദൈവമായിരുന്നു ഞങ്ങളുടെ നാട്ടിലെ ദൈവം. അങ്ങനെ അനാചാരങ്ങളുടെ ബന്ധനത്തിൽ, അന്ധതയുടെ കയങ്ങളിൽ മുങ്ങിത്തപ്പി ദൈവത്തെ അറിയാതെ ജീവിച്ച കാലഘട്ടത്തിൽ ദൈവം ഞങ്ങളെ കണ്ടു, അറിഞ്ഞു എന്നുള്ള സന്തോഷം വാക്കുകൾ കൊണ്ട് വർണ്ണിപ്പാൻ കഴിയാത്തതാണ്. എന്നാൽ
വർഷം ഒന്നോ രണ്ടോ ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റിയാദിലാണ് താമസിക്കുന്നത്. എന്റെ കുഞ്ഞിനെ നോക്കുന്ന ഒരു ബേബി സിറ്റർ എന്നൊരു സുഹൃത്തിനോട് ഇപ്രകാരം പറയുവാനിടയായി, ബാബുവിന്റെ കുഞ്ഞിന് ചെവിക്കെന്തോ കേൾവിക്കുറവുണ്ട്. അതെന്നോട് എങ്ങനെ പറയും എന്നുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചില മാസങ്ങൾ അദ്ദേഹം പറയാതിരുന്ന ശേഷം ഒരു ദിവസം എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ വളരെ ദേഷ്യത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതിൽ ഒരർത്ഥവുമില്ല, എന്റെ കുഞ്ഞൊരിക്കലും പൊട്ടനാകുകയില്ല, കാരണം എന്റെ പാരമ്പര്യത്തിൽ അങ്ങനെ ടഫ്നസ് ഉള്ളവരില്ല. അതിനപ്പുറം ഒരാത്മീയമായ ഒരു ഒരു ഉറപ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഒന്ന്, ബ്രദർ ദിനകരൻ പ്രാർത്ഥിച്ചുണ്ടായതാണ് ഈ കുഞ്ഞ്. രണ്ട്, ഈ കുഞ്ഞിന്റെ മുടി നീട്ടി വളർത്തി വേളാങ്കണ്ണിയിൽ കൊണ്ടുപോയി ഞങ്ങൾ മൂടനം ചെയ്യിച്ചതാണ്. അതുമാത്രമല്ല, എന്റെ തലയും ഞാൻ മൂടനം ചെയ്തിട്ടുണ്ട്. മൂന്ന്, ഞങ്ങൾ ദൈവത്തെ പോലെ ആരാധിക്കുന്ന, ഞങ്ങളുടെ എല്ലാറ്റിനും ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധനായ പരിമല തിരുമേനിയുടെ കബറിടത്തിൽ മാമോദീസ കർമ്മം നടത്തിയതാണ്. ഇത്രയും വലിയ വിശുദ്ധ സമൂഹത്തിന്റെ സംരക്ഷണമുള്ള എന്റെ കുഞ്ഞിനെ എങ്ങനെ ടഫ്നസ് വരും? എങ്കിലും അദ്ദേഹം എന്നോട് വളരെ നിർബന്ധിച്ചു. അദ്ദേഹത്തിന്റെ നിർബന്ധം കേതുവായി ഞങ്ങൾ റിയാദിലുള്ള കിങ് അബ്ദുൾ അസീസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കുഞ്ഞുമായി കടന്നുപോയി. അവിടെ ഓഡിയോമെട്രി എന്ന ടെസ്റ്റിന് കുഞ്ഞിനെ വിധേയനാക്കി അനസ്തേഷ്യ കൊടുത്തിട്ടാണ് അത് ചെയ്തത്. ആ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സിഗ്നൽസ് ഒക്കെ ആ സ്ക്രീനിൽ പാരലായി വരുന്ന കണ്ട് എന്റെ വൈഫിന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ഒഴുകുന്നത് ഞാൻ കണ്ടു. ടെസ്റ്റ് കഴിഞ്ഞ് കുഞ്ഞുമായി ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടർ വളരെ സ്നേഹത്തോടുകൂടെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഈ കുഞ്ഞ് ഒരിക്കലും കേൾക്കുകയോ സംസാരിക്കുകയില്ല, ഈ കുഞ്ഞിന്റെ ഓഡിറ്റോറിയം നെർവസ് തകർന്നിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം, പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിൽ ജർമ്മൻ മീസൽസ് എന്ന അസുഖം പനി എന്റെ വൈഫിന് വന്നിരുന്നു. ഞങ്ങൾ അന്ന് ദൈവം തന്ന പ്രാർത്ഥിച്ചുണ്ടായ കുഞ്ഞെന്ന് പറഞ്ഞ് മറ്റൊന്നിനും തുനിഞ്ഞില്ല. വിശ്വാസത്തോടെ അന്നുണ്ടായിരുന്ന ആ വിശുദ്ധന്മാരുള്ള ഫെയ്ത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി. അവസാനം എന്റെ വൈഫ് വീണ്ടും ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു, ഡോക്ടർ ഞങ്ങളെ സഹായിപ്പാൻ ആർക്കെങ്കിലും കഴിയുമോ? ആ മുസ്ലിം ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെ സഹായിപ്പാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല, ഒരു മരുന്നിനും കഴിയുകയില്ല, നിങ്ങളെ സഹായിപ്പാൻ ദൈവത്തിനെ കഴിയും. അങ്ങനെ നിരാശയോടുകൂടെ കണ്ണുനീരോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങി വന്നു. എന്റെ കുഞ്ഞിനെ നടുക്ക് കിടത്തി ബെഡിൽ കിടത്തിയ ശേഷം അവനോട് ചേർന്ന് കിടന്ന് വളരെ വ്യഥയോടും വേദനയോടും കൂടെ എന്റെ വൈഫ് കരയുവാൻ തുടങ്ങി. കുറച്ചു സമയം ഞാനും ആ വിഷമം പിടിച്ച് നിർത്തുവാൻ പരിശ്രമിച്ചുവെങ്കിലും അത് വീണ്ടും വേദനയായി കണ്ണുനീരായി എന്നിലൂടെയും പുറത്തു വന്നു. അവനെ ചിന്തിപ്പിച്ചൊരു ചിന്ത ഇതാണ്, എന്താണ് ജീവിതത്തിൽ നേടിയത്? പ്രതീക്ഷയോടും പ്രത്യാശ കടന്നുപോയ മണ്ഡലങ്ങൾ നോക്കി ലഭിച്ചത് ശൂന്യതയാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ നിരാശയിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ ദുഃഖം പറയുന്ന റിയാദിലുള്ള ചില ദൈവമക്കൾ ഞാൻ ഓർക്കുന്നു, കർത്താവിന്റെ സ്ഥലം വിശ്രമിക്കുന്ന വസുജിയ മറീസ്, അങ്ങനെയുള്ള ചില ദൈവമക്കൾ ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന ആശ്വാസത്തിന്റെ വാക്കുകൾ ഞങ്ങളോട് പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായാൽ 100-150 പേർ വരുമായിരുന്നു. ഞങ്ങൾ പിക്നിക്കിന് വലിയ ഗ്രൂപ്പായി പോകുമായിരുന്നു. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ആശ്വസിപ്പിക്കുവാനുള്ളൊരു മാർഗം വാക്ക് അവർക്കില്ല, അവർക്കത് അറിയുകയുമില്ല. അവരും അന്ന് ഞങ്ങളെ പോലെ അന്ധതയിൽ തപ്പിത്തടയുന്നവരായിരുന്നു. എന്നാൽ ദൈവമക്കളായ ദൈവത്തെ അറിയുന്ന വിശ്വസ്തരായ ചിലർ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, സഹോദര സഹോദരി, നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങളെ ആശ്വസിപ്പിക്കുവാനും സഹായിപ്പാനും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാനും കഴിയുന്ന ഒരുത്തനുണ്ട്, അവന്റെ പേരാണ് നസ്രയനായ യേശു ക്രിസ്തു. അവരിങ്ങനെ പറഞ്ഞു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവൻ മാത്രമേ ഉള്ളൂ, ഒരു മനുഷ്യനും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനാകാൻ കഴിയുകയില്ല. അങ്ങനെ ഒരുവന് കഴിയുമായിരുന്നെങ്കിൽ തന്റെ ഏകജാതന പുത്രനെ ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന് തീരുമാനമെടുക്കേണ്ടി വരികയില്ലായിരുന്നു. ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവവുമായി ഒരുത്തിന് മാത്രമേ
മനുഷ്യന് വേണ്ടി ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് അവർ അസ്നിഗ്ധമായവര് വളരെ ഉറപ്പോടുകൂടെ ഞങ്ങളോട് പറയുവാനിടയായി. അങ്ങനെ ദൈവവചനം വായിക്കുവാനും റിയാദിലുള്ള ഒരു മിക്സൺ കൂട്ടായ്മയിൽ കടന്നു പോകുവാനും ദൈവം സഹായിച്ചു. അവിടെ വെച്ച് ദൈവത്തിന്റെ വചനം കേട്ട് അത് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ നൽകി. യോഹന്നാൻ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വ്യക്തിപരമായി ഞങ്ങളോട് ഇടപെട്ട ഒരു വാക്യമാണ്. ആ വാക്യം ഇതാണ്: ഇന്നുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പിൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവായ യേശു ക്രിസ്തു തിരുവായ് മുഴിഞ്ഞ ഈ വാക്ക് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ചാട്ടുളി പോലെ കടന്നു ചെല്ലുവാൻ തുടങ്ങി. വചനം പറയുന്നു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനത്തിന്റെ ആ സത്യത്തിന്റെ ആഴം ഗ്രഹിച്ചപ്പോൾ വ്യക്തിപരമായി കത്തുസന്നിധി ഞങ്ങളെ തന്നെ ഞങ്ങൾ താഴ്ത്തി. അന്നുവരെ ഞങ്ങൾ യേശുവിനോടൊന്നും അപേക്ഷിച്ചിട്ടില്ല. യേശുവിനോട് അപേക്ഷിക്കാത്ത, യേശുവിന്റെ അരികിൽ പോകാത്ത അനേകരി ലോകത്തിലുണ്ട്. വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി അനുഗ്രഹം പ്രാപിക്കുന്നവരുണ്ട്. എന്നാൽ അനുഗ്രഹങ്ങൾ ശാശ്വതമല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ സന്തോഷത്തിന്റെ അപൂർണതയുടെ കാരണഹേതു നമുക്ക് ചോദിക്കേണ്ടവരോട് ചോദിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, ധാന്യവും വീഞ്ഞും എണ്ണയും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം എന്റെ ഹൃദയത്തിൽ നീ നൽകിയിരിക്കുന്നു. അത് നൽകുവാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഭൗമിക മണ്ഡലത്തെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ദൈവത്തെ പിൻപറ്റണ്ട. ഈ ലോകത്തിന്റെ പ്രഭുവിനെ നീ മാനിച്ചാൽ മതി. മരുഭൂമിയിൽ നിന്ന് ഉപവാസം കഴിഞ്ഞ വന്ന കർത്താവിനോട് സാത്താൻ പറഞ്ഞൊരു ചോദ്യം, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. സഹോദര, ഭൗതികതയുടെ പേര് പറഞ്ഞ് ലോകത്തിന് ശേച്ചു പോകുന്ന നന്മയുടെ പേരിൽ ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ അത് അബദ്ധമാണ്, അത് ശത്രുവിന്റെ തന്ത്രമാണ്. നമുക്ക് നിത്യജീവനാണ് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നവനല്ല, സമാധാനമല്ല വാളത്രയെ വരുത്തുവാൻ വന്നത്. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മായി അമ്മയോടും മരുമകളെ അമ്മായി അമ്മയോടും മകളെ അമ്മയോടും ഭേദിപ്പാൻ അത്രേ വന്നത്. മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും എന്ന് അനേക ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. അവരുടെ എല്ലാ കൂട്ടുതന്ത്ര കൃഷികൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു പറ്റിയ കൂട്ടാളിയാണ് യേശു എന്നാണ്. ചില ബസ്സുകളുടെയൊക്കെ പേര് ജീസസ് എന്നാണ്. എന്റെ ഒരു സുഹൃത്തായൊരു വാസ്തുനിക്കൽ പറഞ്ഞു, തൊടുപുഴ ബസ് സ്റ്റാൻഡ് നിൽക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ്, ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. വളരെ ഭയത്തോടെ താൻ നോക്കി. വീണ്ടും അനൗൺസ്മെന്റ് ഇങ്ങനെ കേട്ടു, ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ 50-60 വർഷം പഴക്കമുള്ള ഒരു പഴയ ബസ് ചാഞ്ഞും ചാഞ്ചാടിയും ശബ്ദമുണ്ടാക്കി വരുന്നു. അതിന്റെ പേരാണ് ജീസസ്. ആ ബസിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയില്ല. പാവപ്പെട്ട വിചാരിച്ചത് യേശു എന്ന് പേരിട്ടാൽ ഈ പരിപാടി നന്നായി നടക്കുമെന്ന. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, അബദ്ധങ്ങളിൽ പെട്ടുപോകരുത്. കമ്പിയില്ലാതെ വാർക്കുന്ന ഭാരം താങ്ങുവാൻ യേശു കൂടെ നിൽക്കുകയില്ല. കള്ളിൽ മയക്ക് മരുന്ന് കലക്കി കൊടുത്താൽ മനുഷ്യൻ ചാകാതിരിപ്പാൻ സൂക്ഷിക്കുന്നതാണ് യേശു. യേശു നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാനാണ് വന്നത്. ബൈബിൾ പറയുന്നു, കാണാതെ പോലെ കണ്ടു രക്ഷിപ്പാൻ അത്രേ മനുഷ്യപുത്രൻ വന്നത്. ദൈവത്തിന്റെ കൃപയാൽ ആ നല്ല കർത്താവിനെ കാണുവാൻ ഞങ്ങളുടെ ജീവിതത്തിലെ കയ്പ് ഞങ്ങൾ കാരണമായി. ഇന്നല്ലോ, ഇന്ന് ഞങ്ങളുടെ നമ്മുടെ ദേശത്തൊക്കെ നമ്മൾ നോക്കിയാൽ എല്ലാ ദേശത്തും ഒരു അധിപതിയുണ്ട്. കർത്താവ് പറയുന്നു, എന്റെ നാമത്തിൽ ഒറ്റ നാമം ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന് നൽകപ്പെട്ട ഒരു നാമം ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമാണ്. സംശയമില്ല, അത് കേൾക്കുമ്പോൾ ആരും ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല. പക കൊണ്ട് പറയുന്നതല്ല, ഇസ് എ ട്രൂത്ത്. ബൈബിൾ അത് പറയുന്നു, വേദപുസ്തകം അത് പറയുന്നു. എല്ലാ ദേശത്തും നാമങ്ങളുണ്ട്. ചൊറ്റാനിക്കരി എന്ന് പറയുന്ന ഞങ്ങളുടെ അടുത്ത പ്രദേശം എന്നാൽ അവിടെ ഒരമ്മയുണ്ട്, ചൊറ്റാനിക്കരി അമ്മ. ഞാൻ വ്യക്തിപരമായി ആരെയും ക്രിട്ടിസൈസ് ചെയ്യുകയല്ല. മനുഷ്യന്റെ താല്പര്യത്തെ, മനുഷ്യന്റെ ഇഷ്ടത്തെ, ദൈവത്തെ അറിയുവാനുള്ള വാഞ്ചയെ, സത്യദൈവത്തെ ആരാധിക്കാൻ അവരുടെ താല്പര്യത്തെ മുതലെടുത്ത ശത്രുവായ പിശാചിനോടാണ് നമുക്ക് വെല്ലുവിളിയുള്ളത്, പോരാട്ടമുള്ളത്. അതുകൊണ്ടാ പൗലോസ് പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അത്രേ. ഏതാണ് ഈ വാഴ്ചയും അധികാരവും? ഇവിടുത്തെ ഭരണകൂടങ്ങളല്ല, ആകാശമണ്ഡലത്തിലെ അന്ധകാര ശക്തികളാണ് സ്തോത്രം. മനുഷ്യന്റെ നന്മയെ തടഞ്ഞു നിർത്തുന്ന
മനുഷ്യന്റെ അനുഗ്രഹത്തെ തടഞ്ഞു നിർത്തുന്ന, വാദഗതികൾ പറഞ്ഞതിനെ തടയുന്ന ദുഷ്ട പോരുകളോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു. എന്നാൽ സ്വർഗീയ ദൂതന്മാർ വന്ന് ആ പ്രാർത്ഥന മറുപടി ഭക്തന്റെ അരികിൽ എത്തിച്ചു. നിങ്ങൾക്കറിയാമോ, മുസ്ലിം സഹോദരന്മാർ അവരുടെ റമദാൻ ഹോളി മന്ത്രം റമദാനിൽ അവർ വിശ്വസിക്കുന്നത് പ്രതിയോഗിയ പിശാജ് തല കീഴാൻ നിൽക്കുന്ന മാസമാണ് മന്ത്രം റമദാൻ. Because they are fasting and praying, they believe. എന്നാൽ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമേ, നിന്റെ ഭാഗ്യം എന്താണെന്ന് അറിയാമോ? നീ മനസ്സ് വെച്ചാൽ വർഷത്തിന്റെ 12 മാസവും ദിവസത്തിന്റെ 24 മണിക്കൂറും ആഴ്ചയുടെ 7 ദിവസവും പ്രതിയോഗിയ പിശാജിനെ തല കീഴാൻ നിർത്തുവാൻ നിനക്ക് കഴിയും. കാരണം അവന്റെ തല തകർത്തു നമ്മൾ വിശ്വസിക്കുന്നു. അവൻ അനങ്ങുവാൻ പോലും കഴിയുകയില്ല. അങ്ങനെ നല്ല കർത്താവിനെ, ഈ കർത്താവിന്റെ സ്നേഹത്തെ അറിയുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ നൽകി. അന്ന് മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവ യേശുവിനോട് പ്രാർത്ഥിച്ചു. വചനം ഞങ്ങൾ വിശ്വസിച്ചു. കർത്താവിന്റെ മരണത്തോടെ ജീവിത സ്ഥാനമേറ്റു. കർത്താവിന്റെ വേലയിലാകുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. സമയമായപ്പോൾ കർത്താവ് അതിന് വഴികളെ തുറന്നു. ഇന്ന് ഞങ്ങൾ കുടുംബമായി ഇംഗ്ലണ്ടിൽ സ്കോട്ട്ലൻഡിലുള്ള ഗ്ലാസ്കോയുടെ ഭാഗത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിലെ വിധയും വേദനയുമായി വീർപ്പുട്ടുന്നെങ്കിൽ വളരെ ആത്മാർത്ഥതയോടും ധൈര്യത്തോടും പറയുവാൻ കഴിയും, യേശുവാണ് നിന്റെ പ്രശ്നത്തിന് മറുപടി, നിന്റെ രോഗത്തിന്റെ സൗഖ്യദായകൻ, നിന്റെ ദുഃഖത്തിന്റെ ആശ്വാസകൻ. ഈ കർത്താവ് വിശ്വസിക്കുന്ന ആരും ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല. അവിശ്വസിക്കുന്നവരെ പോലും കൈവിടാത്ത കർത്താവ് വിശ്വസിക്കുന്നവരെ എങ്ങനെ കൈവിടും? ഒരിക്കൽ വേദപുസ്തകം വീടുകളിൽ ചെന്ന് വാങ്ങി കീറിയ പുസ്തകങ്ങൾ തുന്നിക്കെട്ടി വിറ്റ് കള്ളുകുടിച്ച ഒരു മനുഷ്യന്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. അത് കണ്ടൊരു വിശ്വാസി കെ സൈമൺ സാറിന്റെ അടുത്ത് നിന്ന് ചോദിച്ചു, സാറേ, വേദപുസ്തകം വിറ്റ് കള്ളുകുടിച്ചവന്റെ തലമുറ ദൈവം അനുഗ്രഹിച്ചു. കാരണം ആ ഭക്തൻ പറഞ്ഞു ഇങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടത്, ദൈവം അവനെ ചുമട്ടുകൂലി കൊടുത്തതാ. ഹോ, ഈ വചനം വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രതിഫലമാണ് കേട്ടോ തരുന്നത്, അവൻ അനുഗ്രഹമാണ് കേട്ടോ തരുന്നത്. ഇവിടുത്തെ ഭൗതികതയൊന്നും നീ ചോദിക്കണ്ട, നിനക്ക് ആവശ്യമുള്ളത് തരുന്നൊരു ദൈവമാണ്. കെരീത്തിന്റെ അരികിൽ ദൈവത്തിന്റെ ആലോചന പ്രകാരം ഇരിക്കുന്ന ഏലിയാവിന് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്ന കാക്കയുടെ വരവ് നിന്നു. കെരീത്തിലെ വെള്ളം പറ്റി. ഭക്ത, നീ ഭാരപ്പെടേണ്ട, ദൈവ വൈദലെ ഒരു സരഹ നിനക്ക് വേണ്ടി അവൻ ഒരുക്കിയിട്ടുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെ കുഞ്ഞ്, എനിക്ക് 3 മക്കളുണ്ട്. അതിൽ ചെവിക്ക് യാതൊരു കുഴപ്പമില്ലാത്ത 2 പേരും കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുകയും പറയുന്നതിനേക്കാൾ കൂടുതൽ പറയുകയും ചെയ്യും. ആദ്യത്തെ കുഞ്ഞൊക്കെ ഉണ്ടാവില്ല സന്തോഷമാണ്. എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അവൻ എന്നെ പപ്പ എന്നൊക്കെ വിളിക്കുന്ന എനിക്കൊന്ന് കേൾക്കണം. ഒന്നേ മുക്കാൽ വയസ്സായപ്പോൾ ഡോക്ടർ പറഞ്ഞു മിണ്ടാൻ പോകുന്നില്ല. എനിക്ക് വലിയ വേദനയായി. എന്നാൽ ഇന്ന് നിങ്ങൾക്കറിയാമോ, 25 വയസ്സ് കഴിഞ്ഞു, ഒരു ഹോട്ടൽ ജോലിയുണ്ട്, ആ അവിടുത്തെ ബെസ്റ്റ് സ്റ്റാഫ് അവാർഡ് വിന്നറാ. എന്നാ വലിയ കാര്യങ്ങളൊന്നും ഡിഗ്രി ഒന്നും അത്രയും അങ്ങനെയില്ല. വണ്ടിയെ കയറിയിരുന്നാൽ അവൻ എന്നെ ഉപദേശിക്ക, ഈ പപ്പ എങ്ങോട്ട് നോക്കിയാ വണ്ടി ഓടിക്കുന്നെ, ചിലപ്പോ ഒന്ന് മയങ്ങിയൊക്കെ പോയാൽ ഉറങ്ങുവാണോ, വണ്ടി വന്നെ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ ഒരു എൽഡർ സൺ എന്ന രീതിയിൽ പൂർണ്ണമായി ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ് ഞങ്ങളുടെ കുഞ്ഞ്. നിങ്ങളുടെ എൻകറേജിന് വേണ്ടി ഞാൻ കാര്യം പറയാം. മൂത്ത കുഞ്ഞ് ഡെഫായി എന്നറിഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് 2 മോളുണ്ട്, ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് മക്കൾ വേണ്ട, ഈ മോൻ ഒരു ഡിസേബിൾ ആണല്ലോ, ഇവനെ സംരക്ഷിക്കണം, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അതുകൊണ്ട് ഉള്ള സ്വത്തും കാര്യങ്ങളും അവന് കൊടുക്കാം എന്നാൽ ദൈവം വീണ്ടും ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് ദാനമായി തന്നു. അവിടെ പേരാണ് സാംകുട്ടൻ. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്ന ഒരു സത്യം, എന്റെ മൂത്ത കുഞ്ഞ് ജോലി ചെയ്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിന്റെ വിചാരങ്ങൾക്കും നിലവുകൾക്കും അത്യന്തം പരമായി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, എന്നെ അനുഗ്രഹിക്കുന്ന ദൈവം, അവന്റെ വിശ്വസ്തത സ്തോത്രം ഒരിക്കലും നമ്മെ വിട്ടു മാറുന്നതല്ല. ആകാശഭൂമികൾ മാറിപ്പോയാലും ദൈവത്തിന്റെ വാക്തത്വങ്ങൾക്ക് മാറ്റമില്ല. പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ കർത്താവ് വിശ്വസിക്കൂ, നിങ്ങളുടെ ഭാരങ്ങൾ അവന്റെ മേലിടൂ, അവൻ നിങ്ങളെ പുലർത്തുവാൻ ശക്തനാണ്. ഇത്രത്തോളം സമയം എന്റെ സാക്ഷി ശ്രവിച്ച ബഹുമാന്യരായ എല്ലാവർക്കും
ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വീണ്ടും നന്ദിയും മന്ദനവും അറിയിക്കുന്നു. നിങ്ങളെ സൈറ്റ് കാണണം. ഇതിൽ അനേക കാസറ്റുകളും അനേക സാക്ഷ്യങ്ങളും ഒക്കെ ഇതിനകത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബ്രിസ്റ്റോളിലെ ചാക്കോച്ചായന്റെ മോനാണ് ഇത് ചെയ്യുന്നത്. തന്റെ സമയം സ്പെൻഡ് ചെയ്ത് കർത്തനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഈ സംരംഭത്തെ യേശു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.